Hello, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൽബിയാണ്. കുറച്ചുപേര് എന്നെ സ്നേഹയൊക്കെ അറിയാത്തവരുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോ ഇന്ന് നമ്മള് നോയമ്പൊക്കെ തുടങ്ങിയില്ലേ. നമ്മള് ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ നോയമ്പാണ്, വലിയ നോയമ്പാണ് ഞങ്ങൾക്ക്. അപ്പൊ നോയമ്പ് നോക്കുന്നവർക്ക് കുറച്ച് വെജിറ്റേറിയൻ റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്യാവോന്ന് ചോദിച്ചിട്ട് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മള് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ മീലാണ്. നോയമ്പ് കാലത്തൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് ഒക്കെ അടുത്ത വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോ നിങ്ങൾക്കത് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. സ്നേഹയ്ക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് ഒരു രണ്ടാഴ്ചയായി അവള് അത്ര വയ്യാതിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ടാണ് അവളുടെ വീഡിയോസ് കാണാത്തത്. അവള് അടുത്ത ആഴ്ച എന്തായാലും വീഡിയോ ഇടുവാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ചുമയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത്തവണ എന്താ പറയാ, ഒത്തിരി അധികമായിട്ട് തന്നെ ചുമയും പനിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ അന്വേഷണങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോ വേറെന്താ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ മീലാണ്. എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് വൻപയർ ഞാൻ കുതിർത്തിടാനൊക്കെ മറന്നുപോയിട്ടുണ്ട്. കാരണം ഈ വീഡിയോ എന്ന് പറയുന്നത് റിക്വസ്റ്റുകൾ വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഇതിനു മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം നോൺ വെജ് ഐറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെജിറ്റേറിയൻ ആക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. വീട്ടിലുള്ള സാധനങ്ങളും പെട്ടെന്നൊരു ഊണ് തട്ടിക്കൂട്ടാം. അപ്പൊ വൻപയർ നമ്മൾ കുക്കറിനകത്ത് വെച്ച് വേവിക്കാൻ പോവാണ്. വൻപയറും അതുപോലെ തന്നെ പച്ചക്കായും കൂടെ കൂടിയിട്ടൊരു മെഴുക്ക് വരട്ടി. അപ്പൊ അത് നേരം പരപരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ എണീക്കണം. ഒരുപാട് വൈകി സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞ് ഉച്ചയായിട്ടൊക്കെ എണീറ്റാൽ ഈ ഒരു ഫീല് കിട്ടാറില്ല ഒരിക്കലും. ഞാനങ്ങനെ എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ഇത്രയും നേരത്തെ അവധി ദിവസങ്ങളിൽ ഇത്രയും നേരത്തെ ഒന്നും എണീക്കാറില്ല. പക്ഷെ ഇന്ന് നന്നായി നേരത്തെ എണീറ്റു കേട്ടോ. നേരത്തെ എണീക്കുന്ന ദിവസങ്ങളിൽ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. എനിക്ക് തോന്നാണ്ട് ഒരു പ്രത്യേക എനർജിയാണ് നമ്മൾക്ക്. അപ്പോൾ പറഞ്ഞു വന്നേ പോലെ നോമ്പ് കാലത്ത് ചിലർ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള നോമ്പെടുക്കുന്നവരുണ്ട്. ഞങ്ങൾ സാധാരണ അങ്ങനെ മിൽക്ക് പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഒഴിവാക്കാറില്ല കേട്ടോ. ചായയൊക്കെ കുടിക്കാൻ അതുപോലെ തന്നെ മോര് കറിയൊക്കെ കൂട്ടാറുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഈ നമ്മളുടെ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയായത്, നല്ല രസമാണ് കാണാനായിട്ട്. അത് സൂര്യൻ ഉദിച്ച് വരുമ്പോഴല്ലോ അതിൻ്റെ വെട്ടടിക്കുമ്പോൾ നല്ല രസമാണ്. ഇലകളൊക്കെ ഇങ്ങനെ പളവളാന്ന് തിളങ്ങും. അപ്പോൾ ഇത് നമുക്ക് പച്ചക്കായ നമുക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ഞാൻ വേറൊരു കറി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇച്ചിരി കുറഞ്ഞു പോയി എന്നാട്ടോ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ എടുക്കുന്നതായിരിക്കും ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വരാനായിട്ട് നല്ലതുണ്ടാവുക. അതായത് ഒരു കപ്പ് വൻപയറിന് രണ്ട് ഏത്തക്കായെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മെഴുക്ക് വരട്ടിക്ക് കിട്ടും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഏത്തക്കയ ചെറുപയർ വെച്ച് കറി ഉണ്ടാക്കും. ഞാനത് പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തക്കായും ചെറുപയറും വെച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കും, പുഴുക്കുണ്ടാക്കും. ഇതുപോലെ തന്നെ ഏത്തക്കായും വൻപയറും വെച്ച് പുഴുക്കുണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോമ്പിൽ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത്തക്ക അവിടെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മൾ പയർ ഓൾറെഡി വേവാൻ വെച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ കൂടിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ദേ ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് തന്നെ വെക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് ഇടുന്നത്. വേറൊരു പാത്രം വെറുതെ ഇനി അതിന് വേണ്ടിയിട്ട് ആക്കണ്ടല്ലോ. അപ്പോൾ അത് ഇതായി പോവുകയല്ലോ. അപ്പോൾ ഇതേ സവാളയാണ് എടുക്കുന്നത്. ഇതുണ്ടല്ലോ പണ്ട് എൻ്റെ പപ്പയുടെ അമ്മ പണ്ട് വെച്ചിട്ടുണ്ടായിരുന്നൊരു വെച്ചുകൊണ്ടിരുന്നൊരു കറിയാണ്. ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടെ കൂടിയിട്ടുള്ളൊരു കറി. അതായത് വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ലാണ്ടാവുമ്പോൾ ഒരു സവാള എവിടെ നിന്നെങ്കിലും ഉണ്ടാവും, പിന്നെ ഒരു ഉരുളക്കിഴങ്ങോ രണ്ട് ഉരുളക്കിഴങ്ങൊക്കെ കാണും. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടാൻ ഞങ്ങളൊക്കെ പണ്ട് കൂട്ടാൻ എന്ന് പറയാറ്. അപ്പോൾ ആ കൂട്ടാൻ അമ്മയുടെ ഒരു കൂട്ടാനാണ്. എനിക്കിപ്പോഴും അതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഭയങ്കര വലിയ അടിപൊളി കറിയാണെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ നോമ്പിലൊക്കെ പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഒരുപാട് പേരൊന്നും ഇത് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ വെള്ളത്തിനകത്തേക്ക് സവാള അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ടു. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതൊരു ഒരു അര ടീസ്പൂൺ തന്നെയൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിനകത്ത് പച്ചമുളക് ചേർക്കുന്നുണ്ടേ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവ് രണ്ടിൽ നിന്നും വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് ആദ്യമേ തന്നെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇത് വെന്ത് വരുമ്പോൾ അരപ്പൊഴിക്ക്, പിന്നെ കടുക് താളിക്കുക. അങ്ങനെയാണ് ഈ കറി. വളരെ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതല്ല, ഇതൊക്കെ എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അല്ലെങ്കിൽ കായൊക്കെ ആണെങ്കിലും പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയ ഒരു കായൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വൻപയറ് ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിലിടാത്തതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് അങ്ങ് പെട്ടെന്ന് വേവില്ല. ഇനി നമുക്ക് കായം കൂടെ ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുമിച്ചൊക്കെ ഇട്ടാലും വെന്ത് വരുമായിരിക്കും കേട്ടോ. പിന്നെ ഈ വാങ്ങുന്ന വൻപയറിനൊക്കെ അനുസരിച്ച് ഓരോ അതിനും വേവിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതേ ഒന്ന് ഒരു വിസിൽ അടിച്ചോളുന്നുള്ളൂ കേട്ടോ ആദ്യം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കായ ചേർത്ത് കൊടുത്തു. നമ്മൾ കെറ്റിലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം തന്നെയാണ് നമ്മൾ വൻപയറിനകത്തേക്കും അതുപോലെ തന്നെ കായനകത്തേക്കും ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഞാൻ പയറിട്ടപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കായ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. എങ്കിലാണ് നമ്മൾ രണ്ട് കാര്യത്തിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. ഉപ്പ് പിടിക്കാതെ വെന്ത് വന്നാലും നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ട് ഉപ്പിട്ടാലും അത്ര അങ്ങോട്ട് പിടിച്ചതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിടാനായിട്ട് മറക്കണ്ട. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഈ നമ്മളുടെ കറിക്ക് വേണ്ടിയിട്ടുള്ളത് അരച്ചെടുക്കാം. ഞാൻ മറ്റേത് മെഴുക്ക് വരട്ടിയാണ്, അപ്പം അതിനകത്ത് തേങ്ങ ഇടില്ല. പുഴുക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ കറിക്കുള്ള ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഇത് കൂട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതവിടെ മൂടി വെച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് മാത്രം ജീരകമാണ് ചേർക്കുന്നത്. എൻ്റെ പപ്പയുടെ അമ്മയൊക്കെ കറി ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ജീരകമൊന്നും അരയ്ക്കാറില്ലായിരുന്നു കേട്ടോ. ഇത് ഞാനായിട്ടൊന്ന് ചേർത്താണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല. കുറച്ച് കെറ്റിലുള്ള ചെറു ചൂടുവെള്ളം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി നമ്മളുടെ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചതച്ചെടുക്കാം. ഇടികളിൽ വെച്ച് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടികളിൽ വെച്ചിട്ട് ചതച്ചിട്ട് ആണ് ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക. ഈ മെഴുക്ക് വരട്ടിക്ക് നമ്മൾ സവാള അരിഞ്ഞതോ ഒക്കെ ചേർക്കണ്ട കേട്ടോ. കാരണം ഇത് ഇങ്ങനെ തന്നെ ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ അത്യാവശ്യം വെളുത്തുള്ളി ചേർക്കുകയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്നൊന്ന് നോക്കി നോക്കാം. ഉരുളക്കിഴങ്ങിന് ഒരുപാട് വേവൊന്നുമില്ലാത്ത കാരണം തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചടപടയെന്ന് ഈ ഊണ് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഒട്ട് തന്നെ പാടില്ല. അപ്പോൾ നമ്മൾ നല്ല എണ്ണ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്തു. ഞങ്ങളിവിടെ ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ വാങ്ങിച്ചിട്ട് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടേക്കുള്ള എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പപ്പയും മമ്മിയൊക്കെ വരുമ്പോൾ നമ്മളല്ലാത്ത തേങ്ങ വാങ്ങാറുണ്ട്. ഇവിടെ ചിരവയൊക്കെ ഉണ്ട്, പക്ഷേ അതിനകത്തൊക്കെ ചിരണ്ടിയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാനൊക്കെ പണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ പിന്നെ അതൊന്നും അത്ര എപ്പോഴും നടക്കുന്ന ഒരു സംഭവമല്ല, അതുകൊണ്ട് അതൊക്കെ നിർത്തി. അപ്പോൾ അരപ്പ് ചേർത്ത് അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രം മാറ്റി വെച്ചു. ഇനി ഇതിനകത്തേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് കടുക് താളിക്കാനായിട്ട് നമ്മൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് അതുപോലെ തന്നെ ചെറിയുള്ളി അരിഞ്ഞത് ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് അതിനകത്ത് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചാറുകറി റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഒരു കുറുകലിൻ്റെ ഇപ്പം എല്ലാവർക്കും ചിലർക്ക് ഉണ്ടാവുമല്ലോ നല്ലോണം കുറുകിയിരിക്കണം കറി, ചിലർക്ക് നല്ലോണം വെള്ളം പോലെ വേണം. ഇവിടെ എല്ലാ കറികളും ഒരു നല്ല തിക്നെസ്സിൽ തന്നെ ഉള്ളതാണ് ഇഷ്ടം. ഇങ്ങനെ വെള്ളം പോലെ ചാറുള്ള കറികൾ ഇവിടെ അത്ര താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറുകിയിരിക്കുന്ന ചാറിലാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഒഴിച്ചു കൂട്ടാനായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഇത് വീണ്ടും ഞാൻ രണ്ട് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ കായ്ക്ക് അത്യാവശ്യം വേവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ നന്നായി വെന്തിട്ടുണ്ട്. ഞാനൊന്ന് കൈകൊണ്ട് വേവ് നോക്കിയതാണ്. അപ്പോൾ കായം പയറും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ മെഴുക്ക് വരട്ടി കുറച്ച് കുഴഞ്ഞ പരുവത്തിലിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇത് നമ്മളുടെ വറവ് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മൂടി വയ്ക്കാം. അതവിടെ ഇരുന്ന് ആവട്ടെ. അത് കഴിയുമ്പോൾ അപ്പോൾ നമുക്കിനി നമ്മളുടെ മെഴുക്ക് വരട്ടിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, കടുക് പൊട്ടിച്ചു, അതുപോലെ തന്നെ നമ്മളുടെ വറ്റൽമുളക് ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഈ മെഴുക്ക് വരട്ടി എനിക്കും അതായത് ഇവിടെയൊക്കെ കുറച്ച് കുഴഞ്ഞ രീതിയിലിരിക്കുന്ന ആണ് ഇഷ്ടം. ഇങ്ങനെ വെറുവെറാന്ന് പയറ് കടക്കുന്നതും കായ കടക്കുന്നതിനേക്കാളും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആ വെളുത്തുള്ളി ഒഴിവാക്കരുത്. വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചേർത്താലാണ് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മൂത്ത വെളുത്തുള്ളിയുടെ നല്ല ഒരു സ്മെല്ല് വേണം. അതുപോലെ തന്നെ ഇടിച്ച മുളകാണ് നമ്മൾ ഈ മെഴുക്ക് വരട്ടിക്കകത്ത് ചേർക്കുക.
എൻ്റെയും എൻ്റെ പപ്പയുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ കറികളും, അതുപോലെ പുഴുക്ക്, ചൊരക്കയും പയറും, അങ്ങനത്തെ കുറേ വെജിറ്റേറിയൻ കറികളുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലത്തെ മെഴുക്ക് വരട്ടികളൊക്കെ, ഇതുപോലെ തന്നെ നമ്മൾ വൻപയറും ചെറുപയറും ചേർത്തുണ്ടാക്കും കേട്ടോ. അതുപോലെ തന്നെ കായയുടെ തൊലി മാത്രം ചേർത്തുണ്ടാക്കും. നമ്മൾ ഈ കാളനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തൊലി ബാക്കി വരെ തൊലി ഇടില്ലല്ലോ കാളനിലൊക്കെ കായയുടെ, അപ്പൊ അത് വെച്ചിട്ട് അതും അതുപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട് പണ്ട് വീഡിയോയിൽ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതും ചെറുപയറും കൂടെ കൂടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കും. അപ്പൊ നീ കണ്ടോ, ഇത് കറി ഇതെല്ലാം വെന്തതായതുകൊണ്ട് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ മഞ്ഞപ്പൊടി ഇടാനായിട്ട് ഞാൻ മറന്നു പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, പിന്നീട് ഞാൻ അത് ഒരു പച്ച മണം വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചേർത്തില്ല. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു കറി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം ഈ രണ്ട് കറി മതി എന്ന് ആദ്യം വിചാരിച്ചേ, പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലരൊന്നും നോമ്പ് കാലത്ത് മിൽക്ക് പ്രൊഡക്ട്സ് ഉപയോഗിക്കില്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പച്ചടി ഒഴിവാക്കാട്ടോ. ഞങ്ങളിവിടെ തൈര് മോരൊക്കെ കൂട്ടും. അപ്പൊ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് ഒരു വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിനകത്ത് ക്യാരറ്റ് വളരെ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പറിലിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള അരപ്പുകളും കാര്യങ്ങളൊക്കെ ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് വെള്ളത്തിൽ വേവിക്കാം, അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷെ ഇത് വളരെ ചെറുതായിട്ട് ചോപ്പറിൽ അരിഞ്ഞതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് വേവില്ല. അപ്പൊ അതുകൊണ്ട് നല്ല വഴറ്റിയിട്ട് മാത്രം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചൊവ അങ്ങ് ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചത്, വെള്ളം ഒഴിക്കും നമ്മളിനി. അപ്പൊ ഇതിനകത്തേക്ക് വേണ്ട വളരെ ചെറിയ എമൗണ്ടിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഒരു ഇത്തിരി തേങ്ങ, ഒരു കാൽ കപ്പ് തേങ്ങ, രണ്ട് പച്ചമുളക്, ഒരു നുള്ള ജീരകം, ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ, കാരണം ഞാനിതൊരു രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ള കടുകും കൂടി ഇടുന്നുണ്ട്. കടുക് അവസാനം ഒന്ന് എന്താ കൃക്കൃന്നാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് അത് അവസാനം ഇടാം നമുക്ക് ഇത് അരച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് വരിക. പിന്നെ നമ്മൾ കടുക് താളിക്കും, അന്നേരമുള്ള എരിവും വരും കേട്ടോ. അപ്പോൾ ഈ നമ്മളുടെ അരപ്പ് നന്നായി അരഞ്ഞു വന്നപ്പോൾ ഒരു നുള്ളു കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒരുപാട് അങ്ങനെ അരഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ചൊവ വരും. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഒന്ന് കൃന്നാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മളുടെ ക്യാരറ്റ് ഒന്ന് വഴണ്ടു വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. വളരെ കുറച്ച് മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. ഇതിങ്ങനെ പച്ചടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരികത്ത് ഒഴുകി പോകാത്ത രീതിയിൽ ഇരിക്കേണ്ട സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചാറായിട്ടല്ല ഉണ്ടാക്കുക, കുഴഞ്ഞ പരുവത്തിലാണ്. അപ്പോൾ നീ നമ്മളുടെ ക്യാരറ്റിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അതും കൂടെ കൂടിയിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചേർത്ത് കൊടുക്കാം, തൈര് ചേർത്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇത് പിന്നെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഈ നമ്മളുടെ അരപ്പ് ചേർത്തു നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. ഇത് ഒരുപാട് വഴറ്റി അല്ലെങ്കിൽ വരട്ടി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറ്റുന്നവർ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതൊന്ന് അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ തീ ഏറ്റവും കുറച്ച് ഒഴിക്കും, അല്ലെങ്കിൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ഒഴിക്കാറ്. എനിക്കിപ്പോഴും കുറുക്കുകാളൻ ഉണ്ടാക്കുമ്പോഴല്ലാതെ തൈര് എപ്പോഴും പിരിഞ്ഞു പോവോ പോവോ എന്നുള്ളൊരു പേടിയാണ്. നമ്മൾ പണ്ട് കുറുക്കുകാളനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിനകത്ത് തൈര് തിളപ്പിച്ചാണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു, അത് തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചത്. ഇനി അതിൽ നിന്ന് ഒരു ഇങ്ങനെ പുക പോലെ വരില്ലേ, അത്രയും ചൂടായാൽ മതി. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു നുള്ള പഞ്ചസാര അല്ലെങ്കിൽ കാൽ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷെ എൻ്റെ ക്യാരറ്റിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് മധുരം വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് പച്ചടികൾ കാണിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക പച്ചടി കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളരിക്ക പച്ചടി കാണിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് തക്കാളി പച്ചടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പച്ചടികൾ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്കുള്ള കടുക് വറയും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കടുക് വറ കഴിഞ്ഞു. ഇതിനകത്ത് കടുക് വറക്കുമ്പോൾ ശരിക്കും ചെറിയുള്ളി ചേർക്കണം എന്നില്ല, പക്ഷെ ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനി അത്രയും ആയിട്ട് ഇനി ഫ്രിഡ്ജിൽ കയറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കൂടി ഇട്ടിട്ടാണ് കടുക് വറുത്തെടുത്തത്. അപ്പൊ നമ്മളുടെ കറികളെല്ലാം റെഡിയായി. ഇതും കൂടെ കഴിഞ്ഞാൽ ഇനി നമുക്ക് ചോറ് ആയി ഊണ് കഴിച്ചാൽ മതി. ഇപ്പൊ ഈ കടുക് വറ അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വേണേലും മൂടി വെക്കാം. അപ്പൊ അതിന്റെ മണമൊക്കെ ഒന്നങ്ങ് അതിനകത്ത് പിടിച്ചോളൂ കേട്ടോ. പക്ഷെ എന്തെങ്കിലും അടപ്പ് കാണാണ്ടായിരുന്നില്ല അന്നേരം. പിന്നെ അന്നേരം ഞാൻ പാത്രമൊക്കെ കഴിഞ്ഞ് തിരക്കിലായിരുന്നു, പിന്നെ ഞാൻ മൂടി വെക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പൊ തന്നെ അങ്ങ് ഇളക്കി റെഡിയാക്കി എടുത്തു. അപ്പൊ നമുക്ക് ചോറുണ്ടാലോ. നല്ല ചൂട് കുത്തരി ചോറും നമ്മളുടെ കിഴങ്ങ് കറിയും അതുപോലെ തന്നെ വൻപയർ കായ മെഴുക്ക് വരട്ടിയും ക്യാരറ്റ് പച്ചടിയും ഒരച്ചാറും കൂടി കൂട്ടി ഉണുമ്പോൾ
ഉണ്ണുമ്പോൾ നല്ല അടിപൊളിയായി. ഈ അച്ചാറ് മമ്മി ഉണ്ടാക്കിയ അച്ചാറാണ്. ഇത് ഉണക്കിയ ഇരുമ്പമ്പുളി, ഞങ്ങളുടെ അങ്ങോട്ട് ഇരുമ്പമ്പുളി എന്ന് പറയും, ചിലരെ ഇലുമ്പമ്പുളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉണക്കിയ ഇരുമ്പമ്പുളി വെച്ചിട്ട് മമ്മി ഉണ്ടാക്കി വെച്ചിട്ട് പോയ അച്ചാറാണ്. ഇവിടെ വന്നിട്ട് ഇത് ആരൊക്കെ കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ അതിൻ്റെ റെസിപ്പി. അന്ന് മമ്മി പണ്ടന്നേരം എന്നോട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ, പിന്നെ സമയം കിട്ടിയില്ല പോകുന്നതിന് മുന്നേ. പക്ഷെ അതാ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അച്ചാറാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നന്നായിട്ട് ഊണ് കഴിച്ചാലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഊണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ഒരു നോയമ്പിനെ കൂട്ടാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ കറികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.